ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമുക്ക് ഈസിയായി വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് സമയം മതി ഇത് തയ്ച്ചെടുക്കാനായിട്ട്. ഇതിനായി ഞാനെടുത്തിരിക്കുന്ന ഒരു സാരിയുടെ പല്ലുവാണ്. ഇതിന് 1.15 മീറ്റർ നീളമുണ്ട്. അതിനെ ഞാൻ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഞാനിതിൻ്റെ വിഡ്ത്ത് മെഷർ ചെയ്യുകയാണ്. ഇതിന് ഏകദേശം 22 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. നോർമലി നമ്മൾക്ക് ഈ പാവാടയ്ക്ക് 2 പീസാണ് വേണ്ടത്. ഒന്ന് ഇതുപോലൊരു വലിയ പീസും പിന്നെ ഒരു ബാൻഡ് പീസും. ബാൻഡിന് നമുക്ക് നാടയോ ഇലാസ്റ്റിക്കോ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് അനുസരിച്ച് 2 ഇഞ്ചാണ് നമ്മൾ വീതി കൊടുക്കാറ്. അപ്പം ടോട്ടൽ ലെങ്ത് എത്രയാണോ അത് -2 ചെയ്യണം. ഞാൻ ഈ ഫോൾഡിൽ കൂടി ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന 2 പീസ് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കാം നമുക്ക്. എനിക്കിപ്പോൾ ഇതുപോലെയുള്ള 2 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഈ പീസ് വെച്ചാണ് ഞാൻ സ്കേർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ബാലൻസ് ഫാബ്രിക്, ഈ ഫാബ്രിക്കിൽ നിന്നാണ് ഞാൻ ബാൻഡിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാൻഡിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വീതി 4 ഇഞ്ച്, രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ലെങ്ത് 28 ആണ്. എൻ്റെ സ്കേർട്ട് പീസ് ഞാൻ കട്ട് ചെയ്തപ്പോൾ 2 പീസായിട്ടാണല്ലോ എനിക്ക് കിട്ടിയത്. അതിന് നമുക്കിതിന് മുമ്പ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം, പ്ലീറ്റ്സ് കൊടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ ഇനി ഇതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യും. കാരണം അതിൻ്റെ നൂലൂരുന്ന ടൈപ്പ് മെറ്റീരിയലാണ് എൻ്റേത്. അപ്പോൾ നൂലൂരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ചെയ്യുന്നത്. ഇങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മൾ ജോയിൻ ചെയ്തെടുത്ത നമ്മളുടെ മെറ്റീരിയൽ. ഇതിലേക്കാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് അതിൻ്റെ ഒരു എൻഡ് എടുക്കുക. ആ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എനിക്ക് ബോർഡർ ഉണ്ടായതുകൊണ്ട് ബോർഡർ താഴെ വരുന്ന പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആൻഡ് കട്ട് ചെയ്ത സ്ഥലം മോളി വരുന്ന പോലെ. ഇവിടെ ഞാനൊരു 2.5 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 2.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒരു പിൻ വെച്ച് കുത്തിക്കൊടുക്കുകയാണ്. അങ്ങനെ ഈ മൊത്തം ഫാബ്രിക്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്ത് ഓരോ പിൻ വെച്ച് കുത്തിക്കൊടുക്കാം. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ പിൻ അഴിച്ച് മാറ്റിയാൽ മതി. ഓരോ പ്ലീറ്റ്സും ഞാൻ ഓരോ പിൻ വെച്ചാണ് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോൾഡായിട്ട് തന്നെ ഇരുന്നോളും. തയ്ക്കുമ്പോൾ ഈസി ആയിരിക്കും. നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ആ പിന്ന് കുത്തിയതിൻ്റെ മുകളിൽ കൂടെയാണ് ഞാൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഓരോരോ പിന്നെ അഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഫുൾ നമ്മൾ കൊടുത്ത പ്ലീറ്റ്സ് മൊത്തം നമ്മൾ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ ആ കുത്തി വെച്ചിരുന്ന പിൻസും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സ്കേർട്ടിൻ്റെ ഷേപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ സൈഡ് ഒന്ന് ജോയിൻ ചെയ്യുക. രണ്ടും കൂടെ ചേർത്ത് മടക്കിയിട്ട് അതിനുശേഷം ഇതിന് ബാൻഡ് വെച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മളുടെ സ്കേർട്ട് കംപ്ലീറ്റ് ആകും.
ഞാനിവിടെ എൻ്റെ ബാൻഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ബാൻഡിൻ്റെ സൈഡ് ഒന്ന് അടിച്ചു. ഒരു സൈഡ് അടിക്കേണ്ടായിരുന്നു. ഒരു സൈഡ് അടിച്ചിട്ട് ഞാൻ 2 ഇഞ്ച് വീതിയുള്ള ഒരു ബാൻഡായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കേർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഞാൻ രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ സ്കേർട്ടിൻ്റെ സൈഡൊന്ന് അടിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട്. ഇനി ഞാൻ ആ ബാൻഡ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അത് ഞാൻ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ പട്ടുപാവാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോസൊക്കെ കാണണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിനി അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു.